വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പർപ്പിൾ ഹോളാണ്. ആ ഹോളിൽ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല, വെറും മൂന്ന് പ്രൊഡക്റ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ഈ പ്രൊഡക്റ്റ് ഏതെന്നല്ലേ പറയാനുള്ളത്, അപ്പൊ ഞാൻ അത് തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കാണണമെങ്കിൽ കണ്ടാൽ മതിയല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ആ പ്രൊഡക്റ്റ് ഏതെന്ന് നോക്കാം. പ്ലംബിന്റെ ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക് ആണ്. ഇതൊരു പാക്കേജിംഗിലാണ് വരുന്നത്, അതിനകത്ത് പിന്നെ ഒരു പാക്കേജിംഗ് ഒക്കെ ഉണ്ട്. പാക്കേജിംഗ് ഒക്കെ സൂപ്പർ ആണ്, നല്ലൊരു ഗ്ലാസ് ജാറിലാണ് ഇത് വരുന്നത്. ഈ പ്രോഡക്റ്റ് ഇന്നലെ രാത്രിയാണ് എനിക്ക് കിട്ടിയത്, ഇന്നലെ ഒരു 7 മണി റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിന് ശേഷം ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, അതിനുള്ള തെളിവ് ഞാൻ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. പ്രോഡക്റ്റ് വന്ന ഉടനെ തുറന്നു നോക്കി കണ്ട ഉടനെ എടുത്ത വീഡിയോ ഞാൻ ഇതിന് ശേഷം ഇടും. അതുപോലെ തന്നെ ഞാൻ ഫോട്ടോസും എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് എന്നുള്ളതിനുള്ള തെളിവുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മള് ഓർഡർ ചെയ്തതിന്റെ ഞാൻ ഓർഡർ ചെയ്തതും അതുപോലെ തന്നെ നമുക്ക് ഈ എവിടം വരെ എത്തി എന്നൊക്കെ കാണാൻ പറ്റില്ല, നമുക്ക് ട്രാക്ക് ഷിപ്മെന്റ് ഒന്നും ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലെന്നൊക്കെ ഉള്ള സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വരുമെന്ന് പറഞ്ഞ് പർപ്പിളിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവല്ലോ നിനക്ക് ഇന്നലെയാണ് എനിക്കത് കിട്ടിയെന്ന്, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുകയാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിന് ഈ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ അതൊക്കെ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇതിലാണ് വന്നത്, ഇത്ര പ്രോഡക്റ്റേ ഉള്ളു ഇതിന്റെ അകത്ത്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഒരു 60% ഓഫ് ദ പ്രോഡക്റ്റ് ഇതിന്റെ അകത്ത് ഇല്ല. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ബോക്സ് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ ബാക്ക് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 60 ഗ്രാം പ്രോഡക്റ്റിന് 490 രൂപയാണ്. MFG ഡേറ്റും എല്ലാം നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. പാക്ക്ഡ് ഡേറ്റ് അതായത് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞ പ്രോഡക്റ്റ് ഒന്നുമില്ല, 21 വരെ എക്സ്പയറി ഉണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ഈ ബാഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളാരും ഒരു നെഗറ്റീവായിട്ട് എന്നെ കാണണ്ട. ഈ കാര്യം ഇപ്പൊ ഈ പ്രോഡക്റ്റ് ഒരു സാധാരണ ഒരാളാണ് വാങ്ങിച്ചതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് ഇപ്പൊ യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറയാൻ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 60 ഗ്രാമിന് വേണ്ടി ഞാൻ പൈസ കൊടുത്തു, അപ്പൊ എനിക്ക് 60 ഗ്രാം തരിക. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, 10 ഗ്രാം പ്രോഡക്റ്റ് ആണുള്ളതെന്ന് അവരാദ്യമേ പറയുക, അതല്ലേ ശരി? ഒന്നുകിൽ 60 ഗ്രാം പ്രോഡക്റ്റ് ചോദിക്കുമ്പോൾ 60 ഗ്രാം പ്രോഡക്റ്റ് തരിക, അല്ലെങ്കിൽ ഞാൻ 10 ഗ്രാം പ്രോഡക്റ്റ് നമ്മൾ തരുള്ളൂ, ഈ വിലക്ക് ഓഫർ പ്രൈസ് ആണ്, 300 എത്രയാണ് എനിക്ക് ആയത് വാങ്ങിക്കുമ്പോഴത്തേക്കും. ₹333 എനിക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ആയത്. അപ്പോ എന്ത് ചെയ്യുക, ഈ 333 രൂപയ്ക്ക് 10 ഗ്രാം പ്രോഡക്റ്റ് നിങ്ങൾ നമ്മൾ തരുള്ളൂ എന്ന് അവരതിൽ തന്നെ ഇടേണ്ടതായിരുന്നു അല്ലേ? ഇപ്പൊ ആരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് എനിക്കറിയില്ല. ഇത് പാക്ക് ചെയ്തവരുടെ ഭാഗത്താണോ, എവിടെ നിന്നാണ് ഈ മിസ്റ്റേക്ക് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഫുൾ മെസ്സിയാണ്, ഇത് പുറത്തൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മഹാചിറ്റത്തരമാണ്, എനിക്കല്ലാതെ വേറെ വാക്കുകളൊന്നുമില്ല. എനിക്കിതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം, എന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ അങ്ങ് തീർക്കാം. ഇതൊരു സാധാരണ ഒരാൾ വാങ്ങിക്കും, യൂട്യൂബ് ചാനൽ ഇല്ലാത്ത വീട്ടിലിരുന്ന് ആജ്ഞയുള്ള ഒരാള് ഇതിപ്പോ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ? ഞാനിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ പൈസ പോയി. ഓരോരുത്തരും ഓരോ രൂപ പോലും ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടാണ്. 1 രൂപ പോലും ആർക്കും വെറുതെ ഇരുന്നെന്ന് പറഞ്ഞ് കിട്ടുന്നില്ല. അവരെല്ലാവരും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ 1 രൂപ പോലും സമ്പാദിക്കുന്നത്. അപ്പൊ ആ രൂപയ്ക്ക് വില ഇല്ല എന്നാണ് ഇതിനർത്ഥം അല്ലേ? ഇപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ സന്തോഷിക്കുമോ? ഒരിക്കലും ഇല്ല, നമുക്ക് വിഷമല്ലേ തോന്നുക. അപ്പൊ നമ്മള് വേറൊരാളെ സന്തോഷിപ്പിക്കുമ്പം നല്ലതും, വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് മോശമല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മളൊരാളെ ദ്രോഹിക്കുമ്പം അതിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടും, നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അതിന്റെ ഫലം തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഇത് ഈ പ്രോഡക്റ്റ് ഇപ്പൊ കൈ കിട്ടുമ്പം ഒരാൾക്ക് എന്താണോ തോന്നുന്നത്, സന്തോഷമാണോ വിഷമമാണോ എന്താണെന്ന് അറിയില്ല, ആ വികാരം ഇതിന്റെ റിസൾട്ട് ഇത് ചെയ്താക്കാൻ എന്തായാലും കിട്ടും. അതുകൊണ്ട്
ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഇതിന്റെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് എനിക്ക് മാത്രം പറ്റിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി റിവ്യൂ ഇട്ടു. 60% ഓഫ് ദ ബോട്ടിൽ ഈസ് എംപ്റ്റി എന്ന് മാത്രം ഞാൻ റിവ്യൂ ഇട്ടപ്പോഴത്തേക്കും അവിടെ വേറെ ആൾക്കാർ ഇതേ റിവ്യൂ ഇട്ടേക്കുന്നു. പകുതി ഇല്ലായിരുന്നു ബോട്ടിൽ, ഹാഫ് ഇല്ലായിരുന്നു, ഇതാരെ യൂസ് ചെയ്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ റിട്ടേൺ ചെയ്തപ്പോഴത്തേക്കും അതിനവര് അവർക്ക് ബാധ്യത ഇല്ലാന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി കമന്റ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ പോളിസിയിലോട്ട് പോകാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ റിട്ടേൺ ചെയ്തുകൂടെന്ന് ചോദിക്കില്ലേ? അങ്ങനെ ഇപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് വേറൊരാൾ കമന്റ് ഇട്ടേക്കുമ്പോ പിന്നെ ഞാൻ ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പം എനിക്ക് എന്റെ അഫക്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇത് വേറൊരാളുടെ എക്സ്പീരിയൻസ് ആണോന്നും എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ഞാനിപ്പോ ആരെ കുറ്റം പറയുന്നതല്ല, ഇത് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇത് ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തി. ആ വ്യക്തിയോട് മാത്രമേ പറയാനുള്ളൂ നന്മ ചെയ്ത നന്മ കിട്ടും, തിന്മ ചെയ്ത തിന്മ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അതിനു മുമ്പ് ഞാനിത് പർപ്പിളിൽ നിന്നാണോ വാങ്ങിച്ചെന്നുള്ള തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ വന്ന പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിക്കാം. പ്രോഡക്റ്റിന്റെ പേര് ഇതൊക്കെയാണ്, ഞാൻ ഇവിടെ മടക്കി വെച്ചിരിക്കുന്ന എന്റെ അഡ്രസ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വീണ്ടും മടക്കി വെച്ചിരിക്കുന്ന അഡ്രസ് കാരണമാണ്. ഇവിടെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും, ഞാൻ മൂന്ന് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചത്. എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗിൽ എന്താണ് അബദ്ധം പറ്റിയത് എന്ന് കാണാൻ വന്നവരാണെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. ഇനി ഉള്ളത് കുഴപ്പമൊന്നുമില്ല, അധികം പ്രശ്നമൊന്നുമില്ലാത്ത സാധനങ്ങളാണ്. രണ്ട് പ്രോഡക്റ്റും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എൻവൈബയുടെ കളർ കറക്റ്റർ കിറ്റ് ആണ് ഇതിന്. 325 രൂപയാണ് MRP, എനിക്ക് 280 രൂപയ്ക്ക് കൊണ്ടാണ് കിട്ടിയത്. എനിക്ക് 228 രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ. ഇത് MRP പക്ഷെ 325 ആണ്. ഞാനിത് വാങ്ങിച്ചതിന് കാരണം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെന്ന്. കാരണം ഞാൻ സ്പെക്സ് വെക്കുന്നുണ്ടാണ്, എനിക്കിതിനെ അത് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. മാറ്റണമെങ്കിൽ ഞാൻ സ്പെക്സ് ഫുൾ മാറ്റേണ്ടി വരും, അതെനിക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് ഡാർക്ക് സർക്കിൾ മറക്കണമെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യാതേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ല, ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്തൊന്നുമില്ല. പിന്നെ ഈ ഗ്രീൻ കളർ വാങ്ങിച്ചത് എൻ്റെ പിമ്പിളിൽ മറക്കുക. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷെ റിയൽ ആയിട്ട് അത് റെഡ് കളറിലാണ് എൻ്റെ പിമ്പിൾ മാർക്സൊക്കെ വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീനും കൂടെ ഉള്ളത് വാങ്ങിച്ചത്. ഞാൻ ഈ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്. ഞാൻ മേക്കപ്പ് അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഫംഗ്ഷനൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറ്, ഞാൻ റെഗുലർ ബേസിൽ മേക്കപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ അധികം ബ്രഷസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്, മേക്കപ്പ് ബ്രഷ്. അത് എനിക്ക് കൊള്ളാൻ തോന്നുന്നു. അതിൻ്റെ പ്രൈസ് 599 രൂപയാണ് എനിക്ക് കിട്ടിയതല്ല, പക്ഷെ അതിന്റെ ഒറിജിനൽ പ്രൈസ് 999 ആയിരുന്നു. എനിക്ക് 5 വലിയ ബ്രഷസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല 5 വലിയ ബ്രഷസ് കിട്ടിയിട്ടുണ്ട്. ബ്രഷ് ഇടാനും കോമ്പാക്ട് ഇടാനും നമ്മുടെ ഫൗണ്ടേഷൻ ഇടാനും ഒക്കെ ആയിട്ട് 5 വലിയ ബ്രഷസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐ ഷാഡോയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞി ബ്രഷ് വാങ്ങിച്ചെണ്ണമുണ്ട്. ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 1-2 എണ്ണത്തിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 1-2 പൂടെ ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഈ വിലയ്ക്ക് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറും കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നില്ല, ഭയങ്കര ഹാർഡായിട്ട് തോന്നി. എങ്കിലും ബ്രഷസ് നല്ലതാണ്. ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഇടും, കാരണം എനിക്ക് ഇന്നലെയാണ് പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പം ഞാൻ
മറ്റേ പ്ലമ്മിന്റെ പ്രോഡക്ട്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ ആയിട്ടും ഇന്നലെ വൈകുന്നേരം രാത്രി റേഞ്ചിൽ വൈകുന്നേരം രാത്രി ആ ഒരു 7 മണി ആ ടൈമിലാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ഇന്നലെ രാത്രി അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടും. ഇന്ന് റെഗുലറായിട്ടുള്ള വീഡിയോ 1 മണിക്ക് വരും. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴാണോ അപ്പൊ അങ്ങ് വരും. അല്ലെങ്കിൽ ഇനിയിപ്പോ പറയത്തില്ല, ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിൽ പറയും ഈ മാസത്തിലോ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തതാണെന്ന് പറയും. ഈ മാസത്തിലോ ഫുള്ളും എടുക്കാനായിട്ടുള്ള പിമ്പിൾസ് ഒന്നും എനിക്കില്ല. ഈ 60% പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യാനുള്ള പിമ്പിൾസ് എനിക്കില്ല. അതുപോലെ തന്നെ എന്റെ വീട്ടിലാർക്കും പിമ്പിൾസിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ ഇത് എനിക്ക് പിന്നെ വേറെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഓപ്ഷൻ കളയെ കുടിച്ച് പിന്നൊരു ഓപ്ഷൻ എനിക്കിത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അതിന് പറ്റില്ലല്ലോ. എന്തായാലും ഇതിപ്പോ ഒരു ഗ്ലാസ് ജാറിൽ വന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കാണ്, ഇത് ഗ്ലാസ് ജാറിൽ വന്ന പ്രോഡക്റ്റ് ആണ്, പ്ലാസ്റ്റിക് ജാറിലല്ല. അതുകൊണ്ട് ഇത് എന്തായാലും നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് അതിന് തന്നെ മനസ്സിലാവും. പ്ലാസ്റ്റിക് ജാറിൽ വെച്ചാൽ ആ ജാർ ഇറോഡ് ചെയ്യുക, ആയതുകൊണ്ടാണല്ലോ ഈ ഗ്ലാസ് ജാറിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം എടുത്ത് എനിക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ പ്രോഡക്റ്റിന് ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും എടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് എനിക്ക് വന്നത്. ഇത് ആരെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം പറയാണ്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് പറയാമല്ലോ. എനിക്കിപ്പോ ഞാനൊരു യൂട്യൂബർ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ 5-6 പേരെടുത്ത് പറയും, റിവ്യൂ എഴുതി വയ്ക്കും, അത്രേ പറ്റത്തുള്ളൂ. ഇതായിരിക്കും ഇപ്പൊ ഓരോരുത്തർ ചെയ്യുന്നത്, ഇത് കിട്ടിയവരൊക്കെ. പക്ഷെ എനിക്കിപ്പം ഒരു പ്ലാറ്റ്ഫോം ഉള്ള സ്ഥിതിയിൽ ഞാനിത് റിവ്യൂ ചെയ്യാനാണ് വാങ്ങിച്ചത്, അല്ലാതെ എനിക്ക് യൂസ് ചെയ്യാനല്ല വാങ്ങിച്ചത്. ഞാൻ എന്റെ പിമ്പിൾസിന്റെ കാര്യം ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, 1 മണിക്കുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് മാറാൻ വേണ്ടി ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാനിപ്പോ ഒരു ഹോം റെമഡി ചെയ്യുന്നുണ്ട് സ്കിൻ ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് ഉള്ളത്, അപ്പൊ ബ്ലെമിഷസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ 1 മാസം കഴിയുമ്പോഴത്തേക്കും അതിനെ കുറിച്ചുള്ള വീഡിയോ ഇടാം. അതുകൊണ്ട് ഞാനിത് റിവ്യൂ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചത് മാത്രമായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്ക് എന്റെ യൂസിനാണെങ്കിൽ എനിക്ക് ഇത്രയും അതൊന്നും തോന്നില്ലായിരുന്നു, ഇങ്ങനെ വന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നില്ല. ഞാൻ അത് ഇത് ഞാൻ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഫേസ് മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വരുമ്പോ റിവ്യൂ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നത്. ഞാൻ ഒരു ആ പ്രോഡക്റ്റ് പറയുമ്പോ ഈ പ്രോഡക്റ്റ് നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് ആവശ്യം അധികം എനിക്ക് ഞാൻ അത്ര അത്യാവശ്യം ഒന്നും ഇല്ലായിരുന്നിട്ട് ഓർഡർ ചെയ്തത് അതിനുവേണ്ടി മാത്രമാണ്. എന്നിട്ടും എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയുകയല്ലേ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിനി ഇപ്പൊ ഇത് എനിക്കിത് നേരിട്ട് ഇനി വേറെ ആരുടെ പറയാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. റിട്ടേൺ പോളിസി ഉണ്ട്, പക്ഷെ ഞാൻ കമന്റ് കണ്ടത് റിട്ടേൺ പോളിസി അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല, അവർക്ക് നല്ല പ്രാക്ടിക്കൽ ആയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ടൊന്നും പോകാത്തത്. നിങ്ങൾക്ക് ആകെ ഒരു സെൻഡി വീഡിയോയിലേക്ക് തോന്നിക്കാണും എങ്കിലൊന്ന് ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.